അടിമാലി സ്വദേശി 87-കാരിയായ മറിയക്കുട്ടി പിണറായിക്ക് കൊടുത്ത പണി എന്ന് പറയുന്നത് ഒരൊന്നൊന്നര പണി തന്നെയാണ്. പിണറായിയുടെ മുഖത്ത് നോക്കി ഞങ്ങളുടെ പെൻഷനും പണവുമൊക്കെ തന്നിട്ട് ഊര് ചുറ്റുക എന്ന് പറയാൻ കാണിച്ച ധൈര്യം, അതിനു മുന്നിൽ പിണറായി പോലും വിറച്ചുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പിണറായി സുരേഷ് ഗോപിയെ പൂട്ടാനായി 18 അടവുകളും എടുത്തിങ്ങനെ നടക്കുമ്പോഴാണ് മോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ മറിയക്കുട്ടി വരുന്നു എന്നുള്ളത്. അത് പിണറായിയെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാകും ഇത്തവണത്തെ മോദിയുടെ തൃശൂർ സന്ദർശനം. ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വനിതാശക്തിക്ക് പ്രാധാന്യം നൽകുന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭന, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി, പ്രശസ്ത സംരംഭക വീണാക്കണ്ണൻ മറിയക്കുട്ടി, സംഗീതജ്ഞ വക്കം വിജയലക്ഷ്മി, പത്മശ്രീ ശോശാമ്മ അയ്പ് തുടങ്ങിയ സ്ത്രീ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന പ്രഗത്ഭരായ വനിതാ രക്തങ്ങൾ മോദിയുടെ വേദി പങ്കിടും. കോൺഗ്രസും CPMഉം ന്യൂനപക്ഷ ഏകീകരണത്തിനാണ് ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യം വികസനവും പുരോഗതിയുമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെ ഇരു കൈയും നീട്ടി ന്യൂനപക്ഷം സ്വീകരിക്കുമെന്നുറപ്പാണ്. ഇവിടത്തെ സങ്കുചിതമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാകില്ല എന്നാണ് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം കാണുമ്പോൾ മനസ്സിലാകുന്നതെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അവസരവാദ സങ്കുചിത വികസനരഹിത രാഷ്ട്രീയം കാരണം കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇരു മുന്നണികളുടെയും സങ്കുചിത രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ല എന്നും ഇനി കേരളത്തെ രക്ഷിക്കാൻ മോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നാട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നും BJP അധ്യക്ഷൻ പറയുന്നുണ്ട്. എന്തായാലും മറിയക്കുട്ടി മോദി എത്തുന്ന വേദിയിലെത്തുമ്പോൾ അത് ഇടതുപക്ഷക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിണറായിയെ പിറപ്പിച്ച മറിയക്കുട്ടി മോദിക്കൊപ്പം എന്നത് ഇടതുപക്ഷ സർക്കാരിനെ വലിയ രീതിയിൽ തന്നെയാണ് ഭയപ്പെടുത്തുന്നത്. എന്തായാലും ഇനി ആ വേദിയിൽ മറിയക്കുട്ടി പറയാൻ പോകുന്നത് എന്താകും, അതാകും പിണറായിയെ ഇനി ഭയപ്പെടുത്തുന്നത്.